അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ. അമ്മാ ബഅദ്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത്. അതിമഹത്തായ ഈ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ഒക്കെ ബോധവാന്മാരായിരിക്കും. സൽക്കർമ്മങ്ങൾക്ക് ഇതര മാസത്തിൽ നിന്ന് വിഭിന്നമായി വലിയ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന അതിമഹത്തായ ഒരു മാസമാണ് റജബ് മാസം. ഏത് രൂപത്തിലുള്ള സൽക്കർമ്മങ്ങളായിരുന്നാലും അവകൾക്കൊക്കെ കൂടുതൽ കൂടുതലായിക്കൊണ്ട് പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന മാസമാണ് പരിശുദ്ധ റജബ് മാസം. വിശിഷ്യ ഖുർആൻ പാരായണം ചെയ്യുന്നതിനും വലിയ പ്രാധാന്യമാണ്, വലിയ പ്രതിഫലമാണ് റജബ് മാസത്തിൽ നൽകപ്പെടുന്നത്. ഈ റജബ് മാസത്തിൽ നമുക്കേവർക്കും സുപരിചിതമായ ഒരു സൂറയുടെ പ്രാധാന്യമാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏവർക്കും കാണാതെ അറിയുന്ന, ഏത് കൊച്ചുകുട്ടികൾക്കും കാണാതെ ഓതാൻ അറിയുന്ന അതിമഹത്തായ ഒരു സൂറ, അതായത് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്. ഈ സൂറത്തിന് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, ആ സൂറത്ത് കുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്താകുന്നു. ഈ സൂറത്തിന് സൂറത്തുൽ ഇഖ്ലാസ് എന്നത് കൂടാതെ ഒരുപാട് പേരുകൾ മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട്. 20 നാമങ്ങൾ ഈ സൂറത്തിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് എന്നതുപോലെ സൂറത്തു തൻസീൽ, സൂറത്തു തജ്രീദ്, സൂറത്തു തൗഹീദ്, സൂറത്തുൽ നജ, സൂറത്തുൽ വിലായ എന്ന് തുടങ്ങുന്ന ഒരുപാട് പേരുകളുള്ള, 20 പേരുകളുള്ള അതിമഹത്തായ ഒരു സൂറത്താണ് കുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള അതിമഹത്തായ സൂറത്ത്. ഈ സൂറ ഇറങ്ങാനുള്ള കാരണത്തെക്കുറിച്ച് തന്നെ മഹാന്മാർ വിശദീകരിക്കുന്നത്, ഹീനമാ സുഇല, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിക്കപ്പെട്ടപ്പോഴാണ്, മാ സിഫത്തു റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ വിശേഷണം എന്താണ്, നിൻ്റെ റബ്ബ് എന്നുള്ളത് എങ്ങനെയുള്ളവനാണ്, ആരാണ് നിൻ്റെ റബ്ബ് എന്ന് ചോദിച്ചപ്പോഴാണ് കുൽ നബിയെ തങ്ങൾ അവരോട് പറയുക, ഹുവല്ലാഹു അഹദ്, ഹുവാ കാര്യം, അള്ളാഹു അഹദ്, അവൻ ഏകനാകുന്നു. എൻ്റെ റബ്ബ് അഹദായവനാണ്, അവൻ ഏകനാണ്. അള്ളാഹു സമദ്, അള്ളാഹു പരാശ്രയം ഇല്ലാത്തവനാണ്. മറ്റൊരുത്തനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ ഇല്ലാത്ത വ്യക്തിയാണ്, ഇല്ലാത്ത ആളാകുന്നു എൻ്റെ പ്രിയപ്പെട്ട തമ്പുരാൻ. ലം യലിദ്, അവൻ പ്രസവിച്ചിട്ടില്ല, അവന് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. വലം യൂലദ്, അവനെ പ്രസവിക്കപ്പെട്ടിട്ടും ഇല്ല, അവൻ മറ്റൊരുത്തൻ്റെ കുഞ്ഞല്ല, മറ്റൊരുത്തൻ്റെ കുട്ടിയല്ല, ഒരു മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടായവനും അല്ല. വലം യകുല്ലഹു, ഇവനിക്കില്ല, കുഫുവൻ തുല്യമായിട്ട് അഹദുൻ, ഒരാളുമില്ല എന്നുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ വിശദീകരിക്കുന്ന അതിമഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ കുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തുള്ളത്. ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്നത് നാം മനസ്സിലാക്കുമ്പോൾ, ഈ സൂറത്ത് ഈ മാസത്തിൽ, അതായത് ഈ റജബ് മാസത്തിൽ പാരായണം ചെയ്യുന്നതിന് വലിയ മഹത്വമാണ് മഹാന്മാരായ ആളുകൾ നമ്മെ അറിയിക്കുന്നത്. നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ സൂറയുടെ പ്രാധാന്യത്തിൽ കാണാൻ കഴിയുന്നു. മൻ ഖറഅ ഫീ യൗമിൽ ജുമുഅ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൽ പാരായണം ചെയ്തു, മിൻ റജബ്, റജബ് മാസത്തിൽ നിന്നുള്ള വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഓതിയാൽ, കുൽ ഹുവല്ലാഹു അഹദ്, ഈ കുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് റജബ് മാസത്തിലെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ആരെങ്കിലും പാരായണം ചെയ്താൽ, നമുക്കറിയാമല്ലോ കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്, വലം യകുല്ലഹു കുഫുവൻ അഹദ്, വളരെ സിമ്പിളായ, ഏവർക്കും ഓതാൻ അറിയുന്ന, കാണാതെ അറിയുന്ന ഈ അതിമഹത്തായ സൂറത്ത് ആരെങ്കിലും ഓതിയാൽ,
മിഅതമറ 100 പ്രാവശ്യം ഈ സൂറത്ത് റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച ആരെങ്കിലും ഓതിയാൽ കാനലഹു നൂറൻ യൗമൽ ഖിയാമ അന്ത്യനാളിൽ അവനക്കൊരു പ്രത്യേകമായ പ്രകാശം അവരിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അന്ത്യനാളിൽ അവനക്കൊരു പ്രത്യേകമായിരിക്കുന്ന പ്രകാശം അവനിൽ നിന്നുണ്ടാകും ഒരു നേർരേഖ അവനുണ്ടാകും യസ്അ ബിഹിൽ ജന്ന ആ പ്രകാശത്തിൻ്റെ വഴിയിലൂടെ ആയിക്കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അവന് സ്വർഗത്തിലേക്കുള്ളൊരു വഴികാട്ടിയായി അവനിൽ നിന്നൊരു പ്രകാശമുണ്ടാകുമെന്ന് ഈ മഹത്തായ സൂറയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് കുൽഹു അല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് വളരെ മഹത്വമേറിയ സൂറത്താണ് നമുക്കൊക്കെ അറിയാമല്ലോ കുൽഹു അല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുൽഹു അല്ലാഹു അഹദ് എന്നുള്ള സൂറയെ പരിചയപ്പെടുത്തിയത് തഅദിലു സുലുസൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആനിൻ്റെ മൂന്നിലൊന്നിനോട് ഇത് കടപിടിക്കുമെന്നാണ് അപ്പം മൂന്ന് പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് എന്നുള്ള സൂറ നാം ഓതുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഹതം തീർത്തതായ കൂലിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ടാണല്ലോ നാം ഏത് സദസ്സിലും ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ ഉസ്താദുമാരൊക്കെ ഒരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ മൂന്ന് പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് ഓതുന്നതായി നമുക്ക് കേൾക്കാൻ സാധിക്കും ഇതിൻ്റെ രഹസ്യം ഒരു പ്രാവശ്യം ഹതം തീർത്തതായ കൂലി ലഭിക്കുന്ന അതിമഹത്തായ സൂറത്തായതുകൊണ്ടാണ് അതിനെ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുന്നത് തന്നെയുമല്ല അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ഖറഅ കുൽഹു അല്ലാഹു അഹദ് ആരെങ്കിലും കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ അശറ മറാത്തിൻ പത്ത് പ്രാവശ്യം ഓതിയാൽ വളരെ പത്ത് മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റുന്ന കുൽഹു അല്ലാഹു അഹദ് എന്നുള്ള സൂറത്തിനെ പത്ത് പ്രാവശ്യം ഓതിയാൽ ഏറി വന്നാൽ പത്ത് മിനിറ്റേ ആവുള്ളൂ ആ പത്ത് മിനിറ്റ് പത്ത് പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ആരെങ്കിലും ഓതിയാൽ ബുനിയലഹു അവന് വേണ്ടി ഉണ്ടാക്കപ്പെടും ബിഹാ ഇത് ഓതിയത് കാരണമായിക്കൊണ്ട് കസ്റും ഫിൽ ജന്ന അള്ളാഹുവിൻ്റെ ഹബീബാണ് പറയുന്നത് സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു കൊട്ടാരം പണിയപ്പെടുകയാണ് പത്ത് പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് ഓതുമ്പോൾ സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു കൊട്ടാരം പണിയപ്പെടുകയാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിതാൽ അത് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നാം അതിൽ പ്രവേശിക്കും എന്നുള്ള കാര്യം സുനിശ്ചിതമല്ലേ കാരണം നമ്മുടെ വീട് അവിടെയുണ്ട് നമുക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥ വരൂല അള്ളാഹുവിൻ്റെ പ്രവാചകൻ തുടർന്ന് പറയുന്നു എന്നാൽ 20 പ്രാവശ്യം ഓതിയാൽ പത്ത് പ്രാവശ്യം ഓതിയാൽ ഒരു കൊട്ടാരം പണിയും 20 പ്രാവശ്യം ഓതിയാൽ രണ്ട് കൊട്ടാരമാണ് അവന് പണിയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് തുടർന്നു 30 പ്രാവശ്യം ഒരാൾ ഓതിയാൽ അവന് വേണ്ടി മൂന്ന് കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ പണി ചെയ്യപ്പെടുകയാണ് മൂന്ന് വീട് എന്നല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് കസ്റ് എന്നാണ് കൊട്ടാരം എന്നാണ് പറഞ്ഞത് 30 പ്രാവശ്യം ഓതിയാൽ മൂന്ന് കൊട്ടാരം അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ പണി ചെയ്യും ഇത് പറഞ്ഞതായ സാഹചര്യം ഇത് കേൾക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഫഖാല ഉമറു റളിയല്ലാഹു അൻഹു ബഹുവന്യനായ ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഇദൻ ലനുക്സിറന്ന ഖുസൂറന അങ്ങനെയാണോ കാര്യം പത്ത് പ്രാവശ്യം ഓതിയാൽ ഒരു കൊട്ടാരവും 20 രണ്ട് കൊട്ടാരവും 30 മൂന്ന് കൊട്ടാരവും ഇങ്ങനെ ഓരോ 10 ഓരോ കൊട്ടാരം അള്ളാഹു നാളെ സ്വർഗത്തിൽ പണി ചെയ്യുമെന്നാണോ പ്രവാചകരെ അങ്ങ് പറയുന്നത് എങ്കിൽ എങ്കിൽ ഞങ്ങളുടെ സ്വർഗത്തിലുള്ള കൊട്ടാരങ്ങളുടെ എണ്ണം ഞങ്ങൾ വർദ്ധിപ്പിക്കും ഞങ്ങൾ 10, 20, 30 ഒതുക്കാതെ സ്വർഗത്തിലുള്ള കൊട്ടാരങ്ങളുടെ എണ്ണം ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മറുപടി അള്ളാഹു ഔസഉ മിൻ ദാലിക എന്നായിരുന്നു നിങ്ങൾ കൂടുതൽ ചൊല്ലിയത് കൊണ്ട് അല്ലോ ഇവനൊരു 1000 പ്രാവശ്യം ചൊല്ലി 100 കൊട്ടാരമൊന്നും കൊടുക്കാൻ കഴിയൂല അത് കുറച്ച് ചിലവ് കൂടുതലാണ് എന്ന് അള്ളാഹു പറയുമെന്നല്ല അള്ളാഹു ഔസഉ മിൻ ദാലിക അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ വിശാലമായി നിങ്ങൾക്ക് നൽകും അള്ളാഹുവിന് നിങ്ങൾ ചൊല്ലിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഫണ്ട് തീർന്ന് ഇനി കൊട്ടാരം പണിയുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ അള്ളാഹുവിൽ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തിയ അതിമഹത്തായ ഒരു സൂറത്താണ് പരിശുദ്ധമായ കുൽഹു അല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത് തന്നെയുമല്ല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മൻ ഖറഅഹ കുൽഹു അല്ലാഹു അഹദ്
ആരെങ്കിലും കുൽഹു വല്ലാഹു അഹദ് എന്നുള്ള സൂറത്തിനെ ഓതിയാൽ ഫീ മറലഹി ലദി യമൂതു അവന് മരണം സംഭവിച്ചതായ രോഗത്തിൽ വെച്ചുകൊണ്ട് അതായത് അവൻ ശയ്യാവലംബിയായി അവൻ രോഗത്തിൽ കടന്നു അവൻ ദീർഘമായിട്ട് രോഗത്തിലാണ് ആ രോഗത്തിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും കുൽഹു വല്ലാഹു അഹദ് ഓതിയാൽ മിഅതമറ നൂറ് പ്രാവശ്യം കുൽഹു വല്ലാഹു അഹദ് എന്നുള്ള സൂറത്തെ ആരെങ്കിലും ഓതുകയാണ് എങ്കിൽ ലം യുഫ്തൻ ഫി ഖബരിഹി അവൻ്റെ ഖബറിൽ അവന് ഫിത്നയാക്കപ്പെടുകയില്ല അവൻ്റെ ഖബറിൽ അവന് പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയില്ല എല്ലാ ദിവസവും അത്തഹിയാത്തിൽ നാം അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വഫിത്നതിഹി പടച്ചവനെ ഖബറിൻ്റെ അദാബിനെ തൊട്ട് ഖബറിലുള്ള ഫിത്നകളെ തൊട്ട് ഖബറിലുള്ള ഭയാനകതകളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമേ എന്ന് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ബഹുവന്ദനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് കരഞ്ഞ് തൻ്റെ താടിരോമങ്ങളിലൂടെ കണ്ണുനീരൊഴുകി മാർവിടത്തിലേക്ക് ഒറ്റുമായിരുന്നു എന്ന് പറഞ്ഞ മഹാന്മാരായ ആളുകൾ മുഴുവനും ഭയപ്പെട്ട അൽ ഖബറു അവ്വലു മൻസിലിം മിൻ മനാസിലില്ലാഹിറ ഖബറാണ് ആഖിറത്തിലെ വീടുകളിൽ നിന്നുള്ള ആദ്യ വീട് അവിടെ രക്ഷപ്പെട്ടാൽ അവൻ മുഴുവനും രക്ഷയിലാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തിയ നാമേവരും ഭയന്നുകൊണ്ടിരിക്കുന്ന നമ്മെ ആദ്യമായി കൊണ്ടുപോയി വെച്ച് മൂടുകല്ല് വെച്ച് നമ്മുടെ ആളുകളൊക്കെ തിരിഞ്ഞു പോന്നാൽ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ നാം ഭയവിഹ്വലരായിക്കൊണ്ട് പേടിച്ചു വിറക്കുന്ന ആരും ഭയപ്പെടുന്ന അതിഭീകരമായ ആ ഖബറിലുള്ള അദാബിൽ നിന്ന് അവൻ നിർഭയനായിത്തീരുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നു. നൂറു പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് അവൻ്റെ മരണം സംഭവിച്ച രോഗത്തിൽ വെച്ചുകൊണ്ട് അവൻ ഓതിയാൽ തന്നെയുമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു വ അമിന മിൻ ലഗ്തത്തിൽ ഖബരി ഖബറിൻ്റെ കൂട്ടിപ്പിടിക്കലിൽ നിന്നും അവൻ നിർഭയനായിത്തീരും. ഖബറിലേക്ക് നമ്മെ അങ്ങോട്ട് വെച്ച് നമ്മുടെ ആളുകൾ തിരിഞ്ഞു പോന്നാൽ ഖബർ നമ്മയൊന്ന് കൂട്ടിപ്പിടിക്കുമെത്രേ ഏവരെയും കൂട്ടിപ്പിടിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്. എത്രത്തോളം ഖബറിൻ്റെ ആ പിടുത്തത്തിൽ നമ്മുടെ വാരിയലുകൾ കൈകോർത്തതുപോലെ ഇങ്ങനെ കോർത്തു പോകുമെന്നൊക്കെ പറയപ്പെടുന്ന അതിഭീകരമായ ആ പിടുത്തത്തിൽ നിന്നുള്ള മോചനവും അതിൽ നിന്നുള്ള നിർഭയത്വവും കുൽഹു വല്ലാഹു അഹദ് എന്നുള്ള സൂറയെ നൂറു പ്രാവശ്യം ഓതിയാൽ അവന് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. തീരുന്നില്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു വഹമലതുഹുൽ മലായികത്തു യൗമൽ ഖിയാമത്തി ബിഅകുഫിഹ ഈ രോഗത്തിൽ വെച്ചുകൊണ്ട് നൂറു പ്രാവശ്യം കുൽഹു വല്ലാഹു അഹദ് എന്നുള്ള സൂറത്തോതിയ വ്യക്തിയെ അള്ളാഹുവിൻ്റെ മാലാകമാർ അവരുടെ മുൻകൈകളെ കൊണ്ട് അവരുടെ കൈകളെ കൊണ്ട് അവനെ ചുമക്കുന്നതാണ്. ഹത്താ തുജീസഹു മിനസ്സിറാത്ത് അവനെ സിറാത്തിലൂടെ അവർ വിട്ടുകടത്തും. സിറാത്തുൽ മുസ്തഖീം എന്നുള്ള അതിഭീകരമായ പാലം നാം ഒക്കെ കേട്ടിട്ടുണ്ട്. മുടിയേക്കാൾ നേർമ്മയായതായ പാലമാണ് സിറാത്തുൽ മുസ്തഖീം. വാളിനേക്കാൾ മൂർച്ചയുള്ളതായ പാലമാണ് സിറാത്തുൽ മുസ്തഖീം. എന്നാൽ നമ്മുടെ നാടുകളിൽ നാം കാണുന്ന പാലങ്ങൾ അതൊന്നുകിൽ വെള്ളത്തിൻ്റെ മുകളിലൂടെയോ റോഡിൻ്റെ മുകളിലൂടെയോ വിരിക്കപ്പെട്ട പാലമായിരിക്കും. എന്നാൽ സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പാലം വിരിക്കപ്പെട്ടിട്ടുള്ളത് അതിഭീകരമായ ശക്തമായ നരകത്തിൻ്റെ മുകളിലൂടെയാണ് ഈ പാലത്തിനെ വിരിക്കപ്പെട്ടിട്ടുള്ളത്. പാലത്തിൻ്റെ ദൈർഘ്യം വളരെ ദൂരെയുള്ള വളരെ നീളമുള്ള പാലമാണ്. അതേക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ പാലത്തിൽ തന്നെ കൊളത്തുകോലുകളുണ്ട്. പാപം ചെയ്ത ആളുകളെ വലിച്ചിടാൻ താഴേക്കിടാനുള്ള കൊളത്തുകോലുകളുള്ള അതിഭീകരമായ പാലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പോലും പാലത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് തൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ വരുമ്പോൾ റബ്ബി സല്ലിം റബ്ബി സല്ലിം അള്ളാഹുവേ നീ രക്ഷപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതിഭീകരമായ പാലം. മഹാന്മാരായ ആളുകളൊക്കെ സല്ലത്തുൽ ഖദം കാൽപാദം വഴുതി പോകുമെന്ന് ഭയപ്പെട്ടിരുന്ന അതിഭീകരമായ പാലം. ഈ പാലത്തിൽ മലായികത്തിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടെ മലായികത്തിൻ്റെ സംരക്ഷണത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നൂറു പ്രാവശ്യം കുൽഹു വല്ലാഹു അഹദ് എന്നുള്ള സൂറത്തിനെ അവൻ്റെ മരണരോഗത്തിൽ വെച്ചുകൊണ്ട് ഓതിയാലെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഇനി ആ രോഗത്തിൽ അവൻ മരണപ്പെട്ടിട്ടില്ല എങ്കിൽ കാന മഗ്ഫൂറ ലഹു അവൻ പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായിക്കൊണ്ട് ആ രോഗത്തിൽ നിന്നും മോചിതനാകുമെന്നൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തിയ അതിമഹത്തായൊരു സൂറയാണ്
കുൽഹു അല്ലാഹു വഹദ് എന്നുള്ള സൂറത്ത്. അപ്പോൾ ഇതര മാസങ്ങളിൽ ഓതുന്നതിന് പ്രാധാന്യമുള്ളതുപോലെ അതിനേക്കാളും വലിയ പ്രാധാന്യം റജബ് മാസത്തിൽ ഈ മഹത്തായ സൂറത്ത് ഓതുന്നതിനുണ്ട് എന്ന് നാം മനസ്സിലാക്കി ഈ സൂറയെ ഓതി നമ്മുടെ ആഖിറവും ദുനിയാവും രക്ഷപ്പെടാൻ നാം ഏവരും ശ്രമിക്കുക. സർവനാഥൻ തൗഫീഖിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.